നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്റർ റിലീസിന് ശേഷം സോണി ലെവലിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത തമിഴ് സിനിമ പോർത്തൊഴി പോർത്തൊഴിയിൽ വന്ന് കണ്ടിരിക്കുകയാണ്. സംവിധാനം വിഘ്നേഷ് രാജ, അശോക് സെൽവൻ, ശരത് ബാബു എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നമുക്ക് സിനിമയിലേക്ക് കടന്നു ചെല്ലാം. സിനിമ ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലടിപ്പിച്ച് കാണാവുന്ന ഒരു സിനിമയായി തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു നല്ല സിനിമയായി തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് പറയാം. കാരണം സിനിമയുടെ മേക്കിങ്ങും സംവിധാനവും നന്നായിരുന്നു. ഒപ്പം ആക്ഷൻ രംഗങ്ങളും ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളും സിനിമയിൽ വന്നു പോകുന്നതുകൊണ്ട് മടുപ്പില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയാം. സിനിമയുടെ പോസിറ്റീവായി തോന്നിയ ഒന്നാമത്തെ ഘടകം സിനിമയുടെ സംവിധാനം തന്നെയാണ്. നല്ല രീതിയിലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് വിഘ്നേഷ് രാജ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവായി തോന്നിയത് പ്രകടനം തന്നെയാണ്. സ്ക്രീനിലെത്തിയ എല്ലാവരും തന്നെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ആരും മോശം എന്ന് പറയിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. രണ്ടാമത് പോസിറ്റീവായി തോന്നിയത് സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും തന്നെയാണ്. ജേക്സ് ബിജോയാണ് സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അണിയിച്ചൊരുക്കാൻ, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അനുയോജ്യമായ സ്ഥലത്ത് നല്ല സന്ദർഭങ്ങളിൽ നമ്മെ പേടിപ്പെടുത്തും വിധം അവതരിപ്പിക്കാൻ ജേക്സ് ബിജോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന രംഗം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയത്. രാത്രിയാണ് സിനിമ കാണാനിരുന്നത്. ആദ്യം മുതൽ അവസാനം വരെ സിനിമ കണ്ടു തീർത്ത് തന്നെയാണ് അവസാനിപ്പിച്ചതും. കാരണം ഒരു ലാഗോ, ഒരു മടുപ്പോ ഒരു സീനിൽ പോലും നമുക്ക് അനുഭവപ്പെടില്ല എന്ന് വേണം പറയാൻ. അത്രയും ഗംഭീരമായി തന്നെയാണ് സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു പോസിറ്റീവായി തോന്നിയത് സിനിമയുടെ എഡിറ്റിംഗ് ആണ്. നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ഒരു വിഷം മാത്രമേ ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴുള്ളൂ. അഞ്ചാം പാതിരിക്ക് ശേഷം വരുന്ന ഒരു ത്രില്ലർ എന്ന് പറഞ്ഞ് സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് റിവ്യൂ കേട്ടിരുന്നു. അത് അതേപോലെ സത്യം എന്ന് തന്നെ പറയാം. കാരണം അത്രയും ത്രില്ലടിപ്പിക്കുകയും ആകാംക്ഷ തരികയും ഒപ്പം ഒരു ട്വിസ്റ്റിങ്ങും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ അവസാനിപ്പിക്കുന്നതും. സിനിമയിൽ മറ്റൊരു പോസിറ്റീവായി തോന്നിയത് സിനിമയുടെ ക്യാമറയാണ്. കാരണം നല്ല രീതിയിൽ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. മാത്രമല്ല പ്രകടനവും എടുത്തു പറയാം. ശരത്കുമാരും അശോക് സെൽവനും ശരത് ബാബുവും അങ്ങനെ സിനിമയിൽ എത്തിയ എല്ലാവരും തന്നെ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല സിനിമകളുമായി അണിയറക്കാർ വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.